സ്ത്രീകളോടുള്ള സമീപനം അങ്ങേയറ്റം നികൃഷ്ടമായൊരു ഇൻഡസ്ട്രിയായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് സുജയ. ഇത് കർഷക തൊഴിലാളികൾക്കിടയിലില്ല, കൂലിപ്പണിക്കാർക്കിടയിലില്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി പോകുന്ന ആ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ കുടുംബശ്രീ എന്ന് പറയുന്ന മനോഹരമായൊരു പദ്ധതി കേരളം വളരെ അഭിമാനപൂർവ്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഔദ്ധത്യത്തോടുകൂടി, ആർജവത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി സ്ത്രീകൾ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ രാജ്യത്ത് കേരളമെന്ന് പറയുന്നത്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ മറ്റെല്ലാ മേഖലകളിലും തുല്യതയും മറ്റെല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യവും മറ്റെല്ലാ മേഖലകളിലും ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സ്ത്രീ സ്വത്വത്തെ അംഗീകരിക്കുന്ന സമീപനങ്ങളുമുള്ള ഒരു സംസ്ഥാനത്ത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ താരരാജാക്കന്മാർ, വലിയ സംവിധാന പിന്നെ പ്രതിഭകൾ, വലിയ നിർമ്മാതാക്കൾ, വലിയ ബാനറുകൾ, വലിയ പ്രൊഡക്ഷൻ കൺട്രോൾമാർ, ഇവരെല്ലാവരും കൂടി ചേർന്നൊരു മാഫിയയായി പ്രവർത്തിച്ചിട്ട് മദ്യവും മയക്കുമരുന്നും ഈ പറയുന്ന ലൈംഗിക ചൂഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകാൻ കഴിയില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, നമുക്ക് ഇനി ഇതിന്റെ വഴിയിലേക്ക് വരാം. നമുക്ക് ഓരോ വിവരങ്ങളും നമുക്ക് തുറന്നു പറയുന്നതിന് മടിയില്ല, മറയില്ലാതെ അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് നമ്മൾ. പൊതുജനമാണ് ഇനി ആവശ്യപ്പെടേണ്ടത്. സർക്കാരിന് മേൽ ആ സമ്മർദ്ദം വരിക തന്നെ വേണം. ഇത് വെറുമൊരു റിപ്പോർട്ടായി അങ്ങനെ അങ്ങ് പൊടി തട്ടി വിടാനുള്ളതല്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറായി, ഒന്നര വർഷമെടുത്ത് തയ്യാറായ ആ റിപ്പോർട്ട്, അത് ഫ്രീസറിൽ വെച്ചത് 4.5 വർഷമാണ്. സമ്മർദ്ദം ശക്തമായപ്പോഴാണ് അത് പുറത്തേക്ക് വന്നത്. ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നതിന് മുൻകൈയെടുത്ത ഒരു മാധ്യമം എന്ന നിലയിൽ ആ ഉത്തരവാദിത്വത്തോടെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ ആഴത്തിൽ തന്നെ പോവുകയാണ്. പേജ് നമ്പർ 54 നമുക്ക് പോകാം. ഉണ്ണി ബാലകൃഷ്ണൻ, സെക്ഷൽ ഡിമാൻഡ്സ് ഫോർ എൻട്രി ഇൻ ടു സിനിമ മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഫീൽഡ്സ്. മറ്റ് തൊഴിലിടങ്ങളിലേക്ക് ജോലിക്കായി വരുമ്പോൾ മുതൽ തന്നെ തുടങ്ങുകയാണ്. സിനിമയും ഒരു ജോലി തന്നെയാണ്, അഭിനയം എന്നതൊരു പാഷനാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അഭിനയം എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണ്, അല്ലെങ്കിൽ സിനിമയിലെ മറ്റ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണ്, ഒരു തൊഴിലിടമാണ് ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു മാന്യത അവിടേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് സെക്ഷൽ ഹെറാസ്മെന്റ് എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ സിനിമ ബട്ട് ഇറ്റ്സ് ദെയർ ഇൻ എവറി അതർ ഫീൽഡ്. അതാണ് പല പുരുഷന്മാരും കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്, ഈ ഇൻഡസ്ട്രിയിലുള്ള പുരുഷന്മാർ ഹേമ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതൊക്കെ ഈ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ മറ്റു മേഖലയിലെ സിനിമയിൽ മാത്രമല്ലല്ലോ എന്ന ഒരു പൊതുവൽക്കരണത്തിനാണ് അവിടെ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ ഹെറാസ്മെന്റ് ഇൻ സിനിമ ഇൻ അതർ ഫീൽഡ്സ്, അതിൽ വരുന്ന വ്യത്യാസമെന്ന് സ്ത്രീകൾ തന്നെ, ഇതിന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ തന്നെ കൊടുത്തിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. സെക്ഷൽ ഹെറാസ്മെന്റ് സ്റ്റാർട്സ് ഈവൻ ബിഫോർ എ വുമൺ കംസ് ടു ഫിലിം ഇൻഡസ്ട്രി ആൻഡ് സ്റ്റാർട്സ് വർക്കിംഗ് ദെയർ. അതായത് സിനിമയിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഡിമാൻഡ് ഫോർ സെക്സ് അത് ഉണ്ടാകും. അതിന് നിങ്ങൾ ആ ഡിമാൻഡ് നിങ്ങൾ മീറ്റ് ചെയ്യണം. അതായത് ലൈംഗികമായി വഴങ്ങണം എന്നുള്ള ആവശ്യം വരുമ്പോൾ അതിന് നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ടൊരു എൻട്രി കിട്ടൂ. ആ സാഹചര്യം ഉണ്ടായി എന്ന് മൊഴി നൽകിയവരുണ്ട്. എല്ലാവരും അങ്ങനെയാണ് എൻട്രി കിട്ടുന്നത് എന്ന് ഈ പ്രസ്താവനയ്ക്ക് ഒരർത്ഥവുമില്ല. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് മൊഴി നൽകിയവർ പറഞ്ഞ അവരുടെ അനുഭവം അതാണ്. ദ വുമൺ വുഡ് ബി ആസ്ക്ഡ് ടു അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ്. അതായത് ഈ സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചുകൊണ്ടാണ് അവസരത്തിനായി അവരോട് അവസരം നൽകാം എന്നവരോട് പറയുന്നത് പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു നടി രഞ്ജിനി അടക്കമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അത് തനിക്ക് കോപ്പി കിട്ടാത്തത് കൊണ്ടെന്നാണ് നടി രഞ്ജിനി പറഞ്ഞത്. അവരുടെ പ്രതികരണം വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, അതുവരെ, ആ പ്രതികരണം വരുന്നതുവരെ നമുക്ക് സംസാരിക്കാം. ഇതിൽ എൻട്രിക്ക് വേണ്ടി പോലും വഴങ്ങിക്കൊടുക്കണം, എന്തൊരു ക്രിമിനൽ കുറ്റമാണ് ഈ സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്. ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ ഫേവേഴ്സൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് എത്രമാത്രം ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. രഞ്ജിത്ത്